ഒന്നിനെയും അധിക കാലം ഭീഷണിപ്പെടുത്തിയും പേടിപ്പിച്ചുമൊന്നും നിയന്ത്രിച്ച് വിജയിച്ചു പോകാൻ ഒരാളാലും സാധ്യമല്ല നമ്മൾ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു ഒരു കാലത്ത് എല്ലാ കാലത്തും ആരുടെയും അടക്കി ഭരിക്കലും അടിമത്വവും അലങ്കാരമാക്കി വെക്കാൻ സാധിക്കില്ല എന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം തെളിയിച്ചിരിക്കുന്നു അതിന് ഒരുപാട് സമുന്നതരായ അർപ്പണബോധമുള്ള പ്രതിബദ്ധതയുള്ള രാജ്യത്തെ സ്നേഹിക്കുന്ന ഉൾക്കാഴ്ചയുള്ള വരും തലമുറകളുടെ പുരോഗമനവും ഉന്നമനവും സ്വാതന്ത്ര്യവും ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത ഒരുപാട് ആൾക്കാരുടെ ജീവനും ജീവിതവും ചോരയും അംഗഛേദവും ഒക്കെ അതിന് വളമായിട്ടുണ്ട് തലമുറകൾക്ക് വേണ്ടി രാജ്യത്തിനു വേണ്ടി അത് തന്നെയാണ് എല്ലാ കാലഘട്ടത്തിലും എല്ലായിടത്തും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ജബ്ബാർ മാഷെ പോലെ അബ്ദുൽ അലി മാഷെ പോലെ ഉസ്മാൻ ഗോയ ഡോക്ടറെ പോലെ നമ്മുടെ ഹമീദ് പ്രൊഫസർ നിച്ചൂളിയെ ഒക്കെ പോലെയുള്ള ആൾക്കാർ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് ഈ കൊച്ചു കേരളക്കരയിൽ ഇവൻ ചെഗനൂർ മൗലവിയെ ഒക്കെ പോലെയുള്ള നവോത്ഥാന ചിന്തകർ ഇസ്ലാമിലെ പുരോഗമന സമൂഹത്തെ തടയുന്ന പുരോഹിതരെ വിമർശിച്ചുകൊണ്ടും അതിലെ വിവേചനങ്ങളെയും മനുഷ്യത്വരാഹിത്യത്തെയും തുറന്ന് കാണിച്ചുകൊണ്ടും രംഗത്തു വരുന്ന കാലത്ത് ജീവൻ ഭയപ്പെട്ടിട്ടുണ്ടാകും അവരുടെ കുടുംബങ്ങൾ ഒരുപാട് ആകുലതകൾ സഹിച്ചിട്ടുണ്ടാകും ഞാൻ ഏതാണ്ടൊരു അഞ്ചോളം വർഷങ്ങളായി ഈ കോഴിക്കോട് വന്നിട്ട് ഞാൻ കാപ്പാട് വരുമ്പോൾ ഞാൻ ആദ്യം പരിചയപ്പെട്ടത് നമ്മുടെ അബ്ദുൽ അല്ലി മാഷിൻ്റെ സന്തത സഹചാരിയും ദീർഘമായി സൗഹൃദമുള്ള കുടുംബവുമായും ബന്ധമുള്ള ഒരു ബാലേട്ടനെയായിരുന്നു ഈ ബാലേട്ടൻ്റെ ചരിത്രം എനിക്കിങ്ങനെ പറഞ്ഞു തരാറുണ്ടായിരുന്നു ആദ്യം എൻ്റെ കുട്ടികൾക്ക് ഇവിടെ അടുത്ത് ഒരു സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കാതെ വന്നു അപ്പോൾ ബാലേട്ടൻ അന്ന് ഏതാണ്ട് ബാലേട്ടന് ഒരു എഴുപത്തി അഞ്ച് എഴുപത്തി എട്ടോളം വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് സൈക്കിള് ചവിട്ടി ആ സ്കൂളിൽ വന്നു എൻ്റെ കുട്ടികൾക്ക് ഒരു അഡ്മിഷൻ വാങ്ങുന്നതിന് വേണ്ടി എന്താണ് തടസ്സം എന്നാണ് ചോദിച്ചത് ഈ കുട്ടികൾക്ക് വിദ്യാഭ്യാസ വിവരാവകാശ നിയമം ഇവിടെ നിലനിൽക്കുമ്പോൾ ഒൻപതാം ക്ലാസ് വരെയുള്ള അകത്തുള്ള കുട്ടികൾക്ക് ടേസി ആവശ്യമില്ലല്ലോ എന്താണ് തടസ്സം ഈ കുട്ടികൾക്ക് ഇവിടെ അഡ്മിഷൻ കൊടുക്കാൻ ഒടുവിൽ എൻ്റെ കുട്ടികൾക്ക് ആ സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കുകയുണ്ടായി അപ്പോൾ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിർബന്ധിതയായി അപ്പോൾ എന്നെ മോളെ എന്നാ വിളിക്കുക ഭയങ്കര ഇഷ്ടവും ഭയങ്കര കമ്മിറ്റ്മെൻ്റ് ഉള്ളൊരു മനുഷ്യനാണ് അന്ന് അബ്ദുൽ അലിമാഷ് എന്നോട് പറയാറുണ്ടായിരുന്നു അലിമാഷ് പണ്ട് യുക്തിവാദ സംഘത്തില് ഭാരതീയ യുക്തിവാദ സംഘത്തിലും കേരളീയ കേരള യുക്തിവാദ സംഘത്തിലും യുക്തിവാദി സംഘത്തിലും സജീവ പ്രവർത്തകനും സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറും ഒക്കെ ആയിരുന്ന ആളാണ് പിന്നെ ഭാരതീയ യുക്തിവാദി സംഘത്തിൽ കുറച്ച് തളപ്പത്തൊക്കെ എത്തിയ ആളാണ് വേഷം അക്കാലത്ത് ഏതെങ്കിലും പ്രവർത്തനങ്ങൾക്ക് ഏതെങ്കിലും പ്രോഗ്രാമുകൾക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു ഒരു വശത്ത് ബാലേട്ടൻ ഒരു വടിയും കൊണ്ട് കൂടെ നടക്കും തൊട്ടടുത്ത് ബാലേട്ടൻ്റെ ബ്രദർ ഭാസ്കരേട്ടൻ കൂടെ നടക്കും അങ്ങനെയാണ് റെയിലൊക്കെ കഴിഞ്ഞന്ന് വണ്ടികൾ ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല അപ്പൊ അത്തരത്തിൽ വീറോടെ പൊരുതി നിന്ന നവോത്ഥാന നായകരുണ്ടായിരുന്നു ലോകമറിയാത്ത നായകർ അവരുടെ മനോധൈര്യത്തിനു മുന്നിൽ ഒരു ഭീഷണിയും പ്രലോഭനങ്ങൾക്കും സ്ഥാനമുണ്ടായിരുന്നില്ല ഭാസ്കരേട്ടൻ ഒടുവിൽ വയ്യാതായി കിടന്നു അപ്പോൾ ഞാനൊക്കെ നിത്യ സന്ദർശകയായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകാറുണ്ടായിരുന്നു നിത്യമല്ലാട്ടോ ഇടക്കിടക്ക് പോകും കാണും ഭാസ്കരേട്ടൻ അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഓരോരോ മോട്ടിവേഷൻ പവറായിരുന്നു ആ മനുഷ്യന്റെ വാചകങ്ങൾക്കുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് ഒരുപാട് കാലം ആരെയും അടക്കി വയ്ക്കാൻ കഴിയില്ല അടക്കി ഭരിക്കാൻ കഴിയില്ല അടിമകളാക്കി കൊണ്ടു നടന്ന് യജമാനൻ ചമയാനും കഴിയില്ല ഇസ്ലാമിനെ മറ്റു മതങ്ങളെപ്പോലെയല്ല ഇസ്ലാം മതത്തിന്റെ കാര്യം ഇസ്ലാം മതത്തെ ആരെങ്കിലും എന്തെങ്കിലും വിമർശിച്ചു പോയാൽ ഉടനെ തന്നെ മതവികാരം വ്രണപ്പെടുന്ന ധാരാളം ഭക്തരും അള്ളാഹുവിന്റെ ഗുണ്ടകളും നബി ഗുണ്ടകളുമായ ആൾക്കാരാണ് പിന്നീട് നിയമം കയ്യിലെടുക്കുക അവർ തീരുമാനിക്കുന്നതാണ് നിയമങ്ങൾ ഇന്ന് ഇസ്ലാമിനെ ട്രോളുന്നത് കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം നേടിയെടുത്ത ചരിതാർത്ഥ്യമുണ്ട് കാരണം ഇസ്ലാമിനെ എന്തെങ്കിലും പറയാൻ ഭയപ്പെട്ടിരുന്ന സാഹചര്യത്തിൽ നിന്ന് ഇന്ന് ഫ്രാൻസ് കൊച്ചു കേരളക്കരയിലും ആവർത്തിക്കുന്നു മുൻഗാമികൾ മുന്നോട്ടുവച്ച ധൈര്യവും പ്രചോദനവും അർപ്പണബോധവും തന്നെയാണ് ഇന്ന് നമുക്ക് മീഡിയകളിലൂടെ പൊതുവേദികളിലൂടെ മാഗസിനുകളിലൂടെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലൂടെ ഇവൻ സോഷ്യൽ മീഡിയ പോലെയുള്ള അതിലൂടെയൊക്കെ നമ്മുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ സാധിക്കുന്നത് മുൻഗാമികൾ നടന്നു പോയ കല്ലും മണ്ണും കല്ലും ഉള്ളും നിറഞ്ഞ വഴികളിലൂടെയുള്ള ചോരപ്പാടുകൾ തന്നെയാണ് നമ്മളെ അവിടെ എത്തിച്ചിരിക്കുന്നത് ഫ്രാൻസിൽ ഒരു അധ്യാപകന്റെ തലവെട്ടി എന്തിൻ്റെ പേരിലാണോ അദ്ദേഹത്തിൻ്റെ തലയെറുത്തത് അക്കാരണം ഫ്രാൻസ് ആവർത്തിക്കപ്പെട്ടു എല്ലാ തെരുവോരങ്ങളിലും കരിക്കേച്ചറുകളും മുഹമ്മദ് നബിയുടെ കാർട്ടൂണുകളും പ്രദർശിപ്പിക്കപ്പെട്ടു ഇന്നിതാ വീണ്ടും മൂന്ന് പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ് എന്നറിയില്ല ഒരു സ്ത്രീയെ തലയറുത്ത് കൊന്നിരിക്കുന്നു കത്തിയുമായി കയറി അപ്പോൾ ഇവരെ ഇതിന് പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്താണ് അള്ളാഹു തന്നെയാണ് രണ്ടാമതായി നബിചര്യ തന്നെയാണ് മൂന്നാമതായി ഇത്തരം അന്യമത വിരോധവും വിദ്വേഷവും വളർത്തുന്ന മതഗ്രന്ഥങ്ങൾ തന്നെയാണ് അമുസ്ലിമീങ്ങളെ മനുഷ്യനായി പോലും കാണാത്ത വളരെ പരുഷ്യമായി പെരുമാറാൻ പറയുന്ന ഒരു മതഗ്രന്ഥം ഇതൊക്കെ പരിഷ്കരിക്കപ്പെടേണ്ടതല്ലേ ഏതോ ഒരു കാലത്ത് ആരോ എഴുതി എഴുതിവെച്ച എന്തൊക്കെയോ കാര്യങ്ങൾ ഇന്നും ഒരു പുരോഗമന പരിഷ്കൃത സമൂഹം ഇത് പിൻപറ്റണം എന്ന് പറയുന്നതിലെ അപഹാസ്യതയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് ശരിക്കേ ഇസ്ലാമിനെ ആരും ഇവിടെ വിമർശിക്കുന്നില്ല ഈ വിമർശനം വിമർശനം എന്ന ഓമന പേരിട്ട് വിളിക്കുന്നത് എന്താണ് ഇസ്ലാമിക പ്രമാണങ്ങളിലുള്ള ഇസ്ലാമിക പ്രഭാഷകർ പ്രചരിപ്പിക്കുന്ന ചില വിഷയങ്ങളെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എടുത്തുകൊണ്ടുവരിക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പം ഇസ്ലാമില് ഇന്ന കാര്യങ്ങളുണ്ട് നെബി ദിനം നബിയുടെ ദിനം ജന്മദിനം വളരെ ആഘോഷപൂർവം ആമോദത്തോടു കൂടി മുസ്ലിമിങ്ങൾ ആഘോഷിക്കുന്നു ആചരിക്കുന്നു അനുഷ്ഠിക്കുന്നു സ്വാഭാവികമായും നമ്മൾ ഇപ്പം ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി അവരുടെയൊക്കെ ജയന്തി വരുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ അദ്ദേഹം സമൂഹത്തിന് എന്തൊക്കെ തരത്തിലുള്ള സേവനങ്ങളാണ് സമ്മാനിച്ചത് എന്നതാണല്ലോ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുക അങ്ങനെ ശ്രദ്ധയിൽ കൊണ്ടുവരുമ്പോൾ കൊള്ളയടിയും പെണ്ണുപിടിയും കൊല്ല കൊല്ലലും കൊലയും അതിനുള്ള പ്രേരിപ്പിക്കലും ഇതൊക്കെയും നമ്മൾ പുറത്തു കൊണ്ടു അതല്ലാതെ ഇതിലെ ഇതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗങ്ങൾ മാറ്റിവെച്ച് ഇതിൻ്റെ റൂട്ടുകൾ ബൈറൂട്ടുകൾ മാത്രമാണ് ഇന്ന് നമ്മൾ അറിയുന്നത് അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞ പ്രവാചകൻ മുസ്ലിമിനെ ഉറ്റമിത്രമായി സ്വീകരിക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട് ഉറുമ്പിനെ പോലും അതിൻ്റെ അവകാശത്തെ ജീവിക്കാനുള്ള അവകാശത്തെ ഹനിക്കാൻ പാടില്ല എന്നും ഒരു പ്രാവിന്റെ കുഞ്ഞിനെ പിടിച്ചപ്പോൾ അതിന്റെ അമ്മ അതിനെ അന്വേഷിക്കുന്നുണ്ടാകും എന്നും പറഞ്ഞ കാരുണ്യത്തിന്റെ തിരുദൂതൻ ഒട്ടകത്തിൻ്റെ പാല് കുടിക്കുകയും ഒട്ടകത്തിൻ്റെ മൂത്രം കുടിക്കുകയും പകർച്ചവ്യാധി മാറുകയും ചെയ്തവർ ഒട്ടകത്തിന്റെ ഇടയനെ കൊന്ന് ഉക്കിൽ ഉറയുന്ന അഗോത്രത്തിൽപ്പെട്ട ആൾക്കാരാണ് മദീനയിൽ വന്നത് ഇത് ചെയ്തത് ഒട്ടകത്തെ പിടിച്ചുകൊണ്ടുപോയി പിറ്റേ ദിവസം രാവിലെ ഒട്ടകത്തിന്റെ ഇടയനെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ കൈകാലുകൾ ഛേദിക്കാൻ പറഞ്ഞ പ്രവാചകനെ നമ്മൾ അറിയണം കണ്ണുകൾ ചൂർന്നെടുക്കാൻ പറഞ്ഞ കാരുണ്യത്തിന്റെ തിരുതൂതനെ നമ്മൾ അറിയണം പോരിവെയിലത്തിട്ടേക്കൂ വെള്ളം ചോദിച്ചാൽ കൊടുക്കണ്ട എന്ന് പറഞ്ഞ മാനവരിൽ മഹോന്നതന്റെ കാരുണ്യം നമ്മൾ അറിയണ്ടേ കാരണം അതിനെക്കുറിച്ച് ആരും പറയുന്നില്ല പ്രവാചകൻ ചെയ്ത ഈ മഹത്തായ മാതൃകകളെക്കുറിച്ച് ആ മാതൃക ഇത ഇന്ന് ഈ ലോകം മുഴുവനും പിൻപറ്റപ്പെടുന്നതിനെ സംബന്ധിച്ച് ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയില്ലേ ആദ്യം വലതു കൈയും ഇടത് കാലം തന്നെയാണ് അവർ ലക്ഷ്യം വെച്ചത് അപ്പോൾ ഖുർആൻ പറഞ്ഞ എതിർ ദിശയിൽ നിന്നുള്ള ഛേതനമായിരുന്നു അത് അപ്പോൾ നമുക്കിനിയും കൂടുതൽ വിശദീകരിച്ച് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല ചില ട്രോളുകളിലേക്ക് പോകാം കാരണം ഇസ്ലാമിനെ ട്രോളാൻ ഇന്ന് മുൻപന്തിയിൽ യുവാക്കൾ എത്തി നിൽക്കുന്നു ഫേക്ക് ഐ ഡിയിലാണെങ്കിൽ പോലും ഫേക്ക് ഐ ഡിയിലുള്ള റിയൽ ഐ ഡിയിലും ധാരാളം ട്രോളുകൾ വരുന്നുണ്ട് അപ്പൊ അതിനുള്ള ധൈര്യം കാണിച്ചില്ലേ അതൊരു പ്രചോദനമാണ് കാരണം എല്ലാ കാലത്തും എല്ലാവരെയും പേടിപ്പിച്ച് നിലനിർത്താനൊന്നും സാധിക്കില്ല എന്നുള്ളതിന്റെ ഏറ്റവും ഉദാത്തമായ തെളിവുകളാണ് ഇന്ന് മീഡിയയിൽ പൊങ്ങി വരുന്ന ട്രോൾ പിക്ചറുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രോള് ഈ കാണുന്നുണ്ട് സ്വർഗത്തിൽ മദ്യപ്പുഴയും മുഴുത്ത മാറിടവുമുള്ള മാറിടമുള്ള ഹൂറിമാരും മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞ് ഡോക്ടറുടെ അടുത്തെത്തിയ പ്രായമായ ലേ താത്ത ഇതൊക്കെ ചിത്രീകരിക്കുമ്പോൾ ഇവരിൽ നിന്ന് ഭയം മാറി നിൽക്കുകയാണ് ഇതിൻ്റെ ആശയം അവർ ഉൾക്കൊള്ളുകയാണ് കണ്ടില്ലേ ഇതൊക്കെ സമൂഹത്തിൽ ഉയർന്നു വരുന്ന നല്ല ലക്ഷണങ്ങളാണ് കാരണം പേടിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യത്തെ മറച്ചു വയ്ക്കുകയാണല്ലോ നമ്മളൊരു കാര്യം പറയുമ്പോൾ എന്താണതിൻ്റെ വസ്തുതകൾ എന്നല്ലേ ശരിക്കും മനസ്സിലാക്കി തരേണ്ടത് ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നതിന് മുമ്പ് ആയുധം എടുക്കുക എന്നുള്ളത് ശരിയല്ലോ ഇനി ഖുർആാൻ മുപ്പത്തിമൂന്നാം അധ്യായത്തിലെ മുപ്പത്തി ഏഴാമത്തെ വാചകം മുത്തുനബി ഡാമോനെ സീദേ നിന്റെ ഭാര്യയെ നമ്മൾ എൻ്റെ ഭാര്യയാക്കുകയാണ് എല്ലാം അള്ളാഹു പറഞ്ഞിട്ട അപ്പോൾ മുപ്പത്തി മുപ്പത്തിമൂന്നാം അധ്യായത്തിലെ മുപ്പത്തിയേഴാമത്തെ വാചകത്തിൽ ഖുർആൻ എന്താണ് മുന്നോട്ട് വെക്കുന്നത് വളർത്തുമകൻ അതിനെ സംബന്ധിച്ച് ഇസ്ലാമിക പ്രഭാഷകർ എന്താണ് പറയുന്നത് അത് ഞാൻ പിന്നെ പറയാം അപ്പൊ അതിൻ്റെ ട്രോള് കണ്ടില്ലേ ഞാൻ ഇക്കയുടെ വാപ്പേടെ കൂടെ പോവാ ഇനി തൊട്ട് ഇക്ക എന്നെ ഭാര്യയായി കാണാതെ അമ്മയായി കാണണം സീദ് എൻ്റെ സ്വന്തം ഭാര്യയെ എനിക്ക് തന്നെ അമ്മയാക്കി തന്ന അള്ളാഹു എത്ര വലിയവൻ കണ്ടില്ലേ ട്രോളാൻ ആൾക്കാർ ധൈര്യപ്പെട്ട് മുന്നോട്ട് വരുന്നു ഉമ്മുസുലൈം സ്ത്രീകൾക്ക് സ്വപ്നസ്ഖലനം ഉണ്ടായാൽ കുളിക്കണോ മുഹമ്മദ് നബി നനവുണ്ടെങ്കിൽ മാത്രം മുക്മിനീകളെ ആയിരത്തി നാനൂറ് വർഷം മുന്നേ അണ്ടവിസർജന ദ്രാവകത്തെ പറഞ്ഞ നബി അമാനുഷികനാണ് കണ്ടില്ലേ ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിൻ്റെ ട്രോളുകൾ ഇങ്ങനെ വിമർശിക്കാനും ട്രോളുകൾ ഉണ്ടാക്കാനുമുള്ള വഴി വെട്ടിയതാരാണ് അത്തരമൊരു സാഹചര്യം ഉണ്ടായതെവിടെ നിന്നാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ മതങ്ങളെയും ഇവർ വിമർശിക്കും കണ്ടില്ലേ ബാലു ബാലുശ്ശേരി പറഞ്ഞത് ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ അതുപോലെ അമ്പലങ്ങൾക്ക് ക്ഷേത്രങ്ങൾക്ക് സംഭാവന നൽകിയാൽ വേശ്യാലയങ്ങൾക്ക് നൽകുന്നതിന് തുല്യമാണ് എന്നൊക്കെ ഇവർ പ്രസംഗിക്കും ക്രിസ്തു മതത്തെ നിശ്ചിതമായി വിമർശിക്കുകയും നല്ലോണം പരിഹസിക്കുകയും ചെയ്യും ഇസ്ലാമിക പ്രഭാഷകർ പക്ഷേ ഇവർ മറ്റു മതങ്ങളെ ധാരാളം വിമർശിക്കും പക്ഷേ ഇവരുടെ മതത്തെ ആരെങ്കിലും തൊട്ടാൽ ഇവർ വെകിളി പിടിക്കുന്നത് എന്തിനാണ് ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യത്തിൽ വിമർശനങ്ങൾക്ക് അതീതമായി ഒന്നും ഉണ്ടാകാൻ പാടില്ലല്ലോ നമുക്കറിയാം മുപ്പത്തിമൂന്നാം അധ്യായമായ സൂഹത്ത് അല്ലാബിലെ മുപ്പത്തി ഏഴാമത്തെ വാചകത്തിലൂടെ അതിനെക്കുറിച്ച് എമ അക്ബർ പറയുന്നത് കേൾക്കണം നാണം തോന്നിപ്പോകും ബുദ്ധിയുള്ള ഒരു മനുഷ്യന് അതുവരെ അന്നുവരെ അവിടെ നിലനിന്നിരുന്ന ദുരാചാരങ്ങളെ വൃത്തികെട്ട കൃത്യങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വന്നവനായിരുന്നു അത്രേ പ്രവാചകൻ ആ പ്രവാചകൻ എന്താണ് ചെയ്തത് ആ പ്രവാചകൻ വളർത്തുമകന്റെ ഭാര്യയെ ആഗ്രഹിച്ചു വിവാഹം കഴിച്ചു അന്നുവരെ ആ നാട്ടിൽ വളർത്തുമകന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ മകളെ പോലെയായിരുന്നു വളർത്തുമകൻ എന്ന് പറഞ്ഞാൽ സ്വന്തം മക്കൾക്ക് എന്തൊക്കെ തരത്തിലുള്ള അവകാശങ്ങളാണോ ലഭിക്കുന്നത് അത്തരം എല്ലാ അവകാശങ്ങളും അന്ന് ആ നാട്ടിൽ ആ കാലഘട്ടത്തിൽ കൊടുത്തിരുന്നു അതിൽ നിന്ന് വിഭിന്നമായി വളർത്തുമകനെ സ്വന്തം മകനാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ആൾക്കാരുടെ മുമ്പിൽ വളരെ അഭിമാനത്തോടുകൂടി ബിൻ മുഹമ്മദ് എന്ന് പറയുകയും ഒക്കെ ചെയ്തിട്ട് മുഹമ്മദിന്റെ മകനാണ് മുഹമ്മദിന്റെ മകനാണ് എന്ന് പറഞ്ഞു കൊണ്ടു നടന്ന് പ്രചരിപ്പിച്ച് വിശ്വസിപ്പിച്ചു വളർത്തിയിട്ട് പെട്ടെന്ന് ഒരു ദിവസം പറയുകയാണ് ഓട്ടക്കാലണയാണ് അത്രേ അദ്ദേഹം ഒരു രൂപ ഇദ്ദേഹത്തിന്റെ സമ്പത്തിൽ നിന്ന് കൊടുക്കുകയുമില്ല പിന്നോ ഭാര്യയെ പിടിച്ചെടുക്കുകയും ചെയ്തു ഇന്നലവരെ അണച്ചു പിടിച്ചു ഭാര്യയാക്കി കിടത്തിയിരുന്നവൾ ഇന്ന് ഉമ്മയായി അപ്പോൾ ആ പടച്ചോനെ നമ്മൾ എന്ത് വിളിക്കും ഇത്രയും വലിയ കാരുണ്യം ആരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല ഇതാണ് പടച്ചിറബിൻ്റെ കരുണ്യം അപ്പോൾ ഇത്തരം ട്രോളുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ് വിമർശനങ്ങൾ ആരോഗ്യമുള്ള ഒരു സമൂഹത്തിന്റെ ലക്ഷണങ്ങളാണ് നല്ല നല്ല വിമർശനങ്ങൾ സമൂഹത്തിൽ ഉയർന്നു വരിക തന്നെ വേണം ഇതിന് വ്യക്തമായി മറുപടികളില്ലാതെ വരുമ്പോൾ ആശയങ്ങൾ കൊണ്ടും തെളിവുകൾ കൊണ്ടും പ്രതിരോധിക്കേണ്ടതിനും കൺവെൻസ് ചെയ്യേണ്ടതിനും പകരം അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത് ചോദ്യങ്ങൾ ഒരായിരം ചോദിക്കുമ്പോൾ ഒരു ചോദ്യത്തിന് പോലും തിരിച്ചു ഉത്തരമില്ലാതെ വരുമ്പോൾ ഇവരുടെ പ്രതിഷേധമാണ് വ്യക്തിഹത്യയിൽ അഭയം പ്രാപിക്കുന്നത് വ്യക്തിഹത്യയും തേജോവധവും നിഷ്കളങ്കരായ കുട്ടികളെ പോലും വെറുതെ വിടാതെ ഇസ്ലാമിനെ വിമർശിക്കുന്നവരെ അത്രമാത്രം ശത്രുതയോടുകൂടി കാണുകയും അവരെ ഇല്ലായ്മ ചെയ്യാൻ ഞാൻ എൻ്റെ മുഴുവൻ സമ്പത്തും ഇല്ലാതാക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് വരികയും ചെയ്യുന്ന അതായത് ബുദ്ധിക്ക് ക്യാൻസർ ബാധിച്ച ഇത്തരം ആൾക്കാരാണ് ഒരു പുരോഗമന സമൂഹത്തിന്റെ ഏറ്റവും വലിയ മുഴുക്കുത്ത് എന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ ഇത്തരക്കാരെ തടയിടാൻ ഇത്തരക്കാർക്ക് ഉചിതമായ മറുപടി നൽകാൻ നമുക്ക് രൂക്ഷമായി മതങ്ങളെ വിമർശിക്കേണ്ടി വരും എക്സ്പെഷ്യലി ഇസ്ലാം മതത്തെ ഹിന്ദുമതത്തെയും ക്രൈസ്തവ മതത്തെയും വിമർശിച്ചാൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഷേധങ്ങളും ചീത്തവിളികളും കൊലവിളികളും തെറിവിളികളും ഭീഷണികളും ഇസ്ലാം മതത്തെ വിമർശിക്കുമ്പോൾ മാത്രം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം വിമർശനങ്ങൾ പൊങ്ങി വരുന്നത് ഒന്നാമതായി വിമർശകർക്ക് മറുപടികളുമായി വരുന്ന ആൾക്കാർ അല്പന്മാരാണ് പലപ്പോഴും അവർ പഠിച്ചിട്ടില്ല ഈ ഗ്രന്ഥങ്ങളിൽ ഞാൻ ഇപ്പറഞ്ഞ ഉണ്ടോ ഇല്ലേ അതല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ വിമർശകർ തൊടുത്തുവിടുന്ന വിഷയങ്ങളിൽ അവരുടെ വിമർശനങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ ഇവർ പറയുന്നത് ശരിയാണോ പല ഖുർആാൻ പരിഭാഷകൾ വെച്ചൊന്ന് വായിച്ചു നോക്കണം ഇവർ പറയുന്നത് ശരിയാണോ ഇന്ന ഇന്ന വാചകങ്ങൾക്ക് അർത്ഥം ഇവരിങ്ങനെയാണല്ലോ പറ അതല്ലെങ്കിൽ പരസ്യമായി രംഗത്ത് വരണം ജാമിത കാണിച്ച ഖുർആാൻ പരിഭാഷ തെറ്റാണത് ഖുർആൻ പരിഭാഷയല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ അതാ ഗ്രന്ഥത്തിൽ ഇല്ല അത് അങ്ങനെയല്ല അത് വക്രീകരിച്ചു വായിച്ചതാണ് എന്ന് തെളിവടക്കം പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ അതല്ലേ ശരിക്കും വേണ്ടത് അപ്പോൾ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആൾക്കാർക്ക് സമൂഹത്തിൽ കൂടുതൽ മാർക്കറ്റ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ കൊലവിളികളും തെറിവിളികളും ഭീഷണികളുമായി അല്പ അല്പന്മാരായ ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയാത്ത നെബിഗുണ്ടകൾ രംഗത്ത് വരുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ആശയങ്ങളുണ്ടോ ആശയപരമായി മറുപടി പറയൂ അതല്ലേ ആരോഗ്യമുള്ള ഒരു സമൂഹത്തിന്റെ ലക്ഷണം നമുക്ക് സിമ്പിളായി നിങ്ങൾ ഇവിടെ നിന്ന് തുടങ്ങിക്കൊള്ളു മുപ്പത്തിമൂന്നാം അധ്യായത്തിലെ സൂഹത്ത് ഹസാബ് മുപ്പത്തിയേഴാമത്തെ വാചകത്തിലൂടെ എല്ലാവർക്കും അവനവന്റെ തന്തയും തള്ളയും രക്ഷിതാക്കളും സഹോദരങ്ങളും വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ വളർത്തുമകന്റെ ഭാര്യയെ വാനലോകത്ത് നിന്ന് അള്ളാഹു കെട്ടിച്ചു കൊടുക്കാൻ എന്താണ് കാരണം അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ആ വാചകം ഒന്നുകൂടി നമുക്കൊന്ന് കാണാം ഖുർആാൻ മുപ്പത്തിമൂന്നാം അദ്ധ്യായമായ സൂറത്തുല്ല ഹസാബിലെ മുപ്പത്തിയേഴാമത്തെ വാചകത്തിൽ പറയുന്നത് എന്താണ് ഇവിടെ നമ്മുടെ പ്രശ്നമുള്ളത് ഇവിടെ മുതലാണ് വ ക അതായത് അല്ലാഹു നേരിട്ട് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നതായിട്ടാണ് അതിൽ പറയുന്നത് നോക്കിക്കോളൂ നിന്റെ ഭാര്യയെ നീ നിന്റെ അടുത്തു തന്നെ നിർത്തിപ്പോരുകയും അള്ളാഹുവെ നീ സൂക്ഷിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹു അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ളവനും നീ അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ളവനുമായ ഒരാളോട് നീ പറഞ്ഞിരുന്ന സന്ദർഭം അല്ല മനസ്സിലായോ ജെയ്തിൻ്റെ ഭാര്യയായ മുഹമ്മദ് നബിയുടെ വളർത്തുമകനായ ജെയ്ദ് ജെയ്തിന് അള്ളാഹു അനുഗ്രഹം ചെയ്യുകയും നബി അനുഗ്രഹം ചെയ്യുകയും ചെയ്തു എന്നാണ് ഇതിൽ പറയുന്നത് അപ്പോൾ ഒരാളോട് നീ പറഞ്ഞിരുന്ന സന്ദർഭം ഓർക്കുക അള്ളാഹു വെളിപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യം നീ നിൻ്റെ മനസ്സിൽ ഒരു കാര്യം നിൻ്റെ മനസ്സിൽ നീ മറച്ചു വയ്ക്കുകയും ജനങ്ങളെ നീ പേടിക്കുകയും ചെയ്തിരുന്നു എന്നാൽ നീ പേടിക്കുവാൻ ഏറ്റവും അർഹതയുള്ളവൻ അള്ളാഹുവാകുന്നു അങ്ങനെ സെയ്ദ് അവളിൽ നിന്ന് അവൻ്റെ ആവശ്യം സെയ്ദ് അവളിൽ നിന്ന് ആവശ്യം നിറവേറ്റിക്കഴിഞ്ഞപ്പോൾ അവളെ നാം നിനക്ക് ഭാര്യയാക്കി തന്നു അവളുടെ ദത്തുപുത്രന്മാർ അവരുടെ ഭാര്യമാരിൽ നിന്ന് ആവശ്യം നിറവേറ്റിക്കഴിഞ്ഞിട്ട് അവരെ വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ സത്യവിശ്വാസികൾക്ക് യാതൊരു വിഷമവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയത്രേ അത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രാവർത്തികമാക്കപ്പെടുന്നതാകുന്നു മുഹമ്മദ് നബി ഒരു ദിവസം സെയ്ദിനെ കാണാൻ സെയ്ദിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു അപ്പോൾ സുഗന്ധദ്രവ്യം പൊടിച്ചുകൊണ്ടിരിക്കുന്ന മരുമകളെ നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ മരുമകളെ മുഹമ്മദ് നബി കാണുന്നു അതായത് വളർത്തുമകന്റെ ഭാര്യയെ കാണുന്നു അപ്പോൾ അവരുടെ തുണി അല്പമെന്തോ മാറിക്കിടുന്നു എന്നാണ് പ്രബലമായ ഗ്രന്ഥങ്ങളിലും ഹദീസിലും ഖുർആാൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലും ഉള്ളത് ഞാൻ പലപ്പോഴും നിങ്ങളെ കാണിച്ചിട്ടുള്ളത് ഞാൻ എടുക്കാത്തത് ആവശ്യമെന്നാൽ എടുക്കുകയും ചെയ്യും അപ്പോൾ നബിക്ക് അവളോട് ഒരു ആഗ്രഹം തോന്നി അങ്ങനെ സെയ്ത് ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ജൈനബ് പറയുന്നു ഇങ്ങനെ മുഹമ്മദ് നബി വന്നിട്ടുണ്ടായിരുന്നു എന്ന് ഉടനെ തന്നെ സെയ്ദ് ചെന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു അള്ളാഹുവിന്റെ റസൂലെ ഞാൻ അവളെ തൊലാക്ക് ചൊല്ലട്ടെയോ കാരണം ഒരു അദീസിലുണ്ട് മുഹമ്മദ് നബിയുടെ ദൃഷ്ടി ഒരു സ്ത്രീയിൽ പതിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ഭർത്താവ് അവളെ തൊലാക്ക് ചൊല്ലണം പിന്നീട് ഈ സ്ത്രീ നബിക്ക് അർഹതപ്പെട്ടതാണ് നബിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത് സ്ത്രീകളോടും പട്ടിനോടുമായിരുന്നു എന്നും അദീസുകളിലുണ്ട് അത് പോട്ടെ അങ്ങനെയാണ് അപ്പോ നബി ഇതെങ്ങനെയാണ് സെയ്ദിനോട് പറയുന്നത് അപ്പോൾ ഒന്ന് വിവാഹമോചനം നടത്തട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട വേണ്ട നിന്റെ കൂടെ തന്നെ നിർത്തിക്കോ എന്ന് പറഞ്ഞു എന്നിട്ട് ആ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ അള്ളാഹു അനുഗ്രഹം ചെയ്തിട്ടുള്ളവനും അനുഗ്രഹമാണ് ചെയ്തത് മുഹമ്മദ് നബിയുടെ വളർത്തുമകനാക്കി ഇനി ഓട്ടക്കാലണ ആക്കാൻ പോവുകയാണ് ഒരു രൂപ കൊടുക്കാതെ ഭാര്യയും പിടിച്ചെടുത്തിട്ട് ഒന്നും അല്ലാതാക്കി ആട്ടിടേനാക്കി തന്നെ ഉപേക്ഷിക്കാൻ പോവുകയാണ് നീ അനുഗ്രഹം ചെയ്തിട്ടു നീ ചെയ്ത അനുഗ്രഹം എന്താണ് ഇതുവരെ ഒരു വർഷം മാത്രമേ സെയ്ദും സൈനബിയും തമ്മിൽ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ അപ്പം സുഖമായി സന്തോഷത്തോടു കൂടി കഴിഞ്ഞിരുന്ന അവന്റെ ഭാര്യയെ പിടിച്ചെടുത്തു അതൊരു അനുഗ്രഹമാണല്ലോ അതിന് അല്ലാഹു വാഹി അള്ളാഹു ദൈവിക സന്ദേശവും ഇറക്കി അങ്ങനെ പിടിച്ചെടുത്തു അനുഗ്രഹം ചെയ്തിട്ടുള്ളവനുമായ അപ്പോൾ പിന്നെന്താ ചെയ്യുന്നത് നെബി അത് പറയാൻ മടിക്കുകയാണ് ആൾക്കാർ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്നെങ്കിൽ അത് നെബി അത് പറയാൻ മടിച്ചു വെച്ചിരിക്കുകയാണ് മറ്റുള്ളവരെ പിടിച്ചിട്ട് അപ്പൊ അള്ളാഹു പറയാണ് ഏയ് നീ അവരെ ഒന്നും പേടിക്കണ്ട നീ എന്നെ മാത്രം പേടിച്ചാ മതിയല്ലോ പിന്നെ എന്തിനാണ് വേറൊരു കാര്യം കൂടി അള്ളാഹു പറഞ്ഞ രണ്ട് പോയിന്റ് ആണ് ഒന്ന് മറ്റുള്ളവരെ നീ പേടിക്കേണ്ട കാര്യമില്ല രണ്ട് പിന്നെ അള്ളാഹു ആണ് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ് ആവശ്യം നിർവഹിച്ചു കഴിഞ്ഞു അവളിൽ നിന്ന് സെയ്ദ് ആവശ്യം കഴിഞ്ഞപ്പോൾ അവളെ നാം നിനക്ക് നാംയാണ് നാം അവളെ നിനക്ക് വിവാഹം കഴിച്ചു തന്നിരിക്കുന്നു ഇനി എന്തിനാണ് ഇനിയും വളർത്തുമക്കൾ അവരുടെ ഭാര്യമാരിൽ നിന്ന് ആവശ്യം പൂർത്തീകരിച്ചു കഴിയുമ്പോൾ അവരെ പിന്നീട് അമ്മായിയപ്പന് വിവാഹം കഴിക്കാനുള്ള ഒരു നിയമവും കൂടി ഉണ്ടാക്കുവാൻ വേണ്ടിയാണത്രേ അള്ളാഹു ഇത് ചെയ്തത് എങ്ങനെയുണ്ട് ഇത്തരം പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നവരെ നമ്മൾ കാണുവാൻ എന്ന് തന്നെ വിളിക്കണ്ടേ അപ്പം ഈ ഈ വാചകം ഖുർആൻ ഉദ്ധരിച്ച് ഖുർആൻ പരിഭാഷകൾ കാണിച്ച് ഹദീസ് ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ച് അതിൻ്റെ അധ്യായ നമ്പരും വാചകങ്ങളും പറഞ്ഞ് വിമർശിക്കുമ്പോൾ നിങ്ങൾ ശരിക്ക് പറയേണ്ടത് അതിൻ്റെ മറുപടി തന്നെയല്ലേ ഇവര് പറയുന്നത് അക്കാലഘട്ടത്തിലെ ദുരാചാരം അവസാനിപ്പിക്കാൻ എന്തായിരുന്നു ഇവരുടെ കണ്ണിലെ ദുരാചാരം എന്നറിയാമോ വളർത്തുമകനെ സ്വന്തം മകനായും വളർത്തുമകന്റെ ഭാര്യയെ സ്വന്തം മകളായും അതല്ലെങ്കിൽ മകൻ്റെ ഭാര്യയായും കാണുന്നതിൽ നിന്ന് സ്വന്തം ഭാര്യയായി കാണാനും വളർത്തുമകനെ അനാഥാലനായി ഉപേക്ഷിക്കാനുമുള്ള നല്ല ആചാരം നിലനിർത്താൻ വേണ്ടിയാണ് അത്രെ പ്രവാചകർ അത് ചരി പറയുമ്പഴെങ്കിലും ഒരു ലെവലേശം ഒന്ന് യുക്തിപൂർവം ചിന്തിക്കണ്ടേ അതുവരെ മകനെ പോലെ കണ്ടിരുന്നവനെ ഇന്ന് ഒന്നുമല്ലാതാക്കി മാറ്റുന്ന ഒരു ആചാരമാണ് പ്രവാചകൻ അവിടെ കൊണ്ടുവന്നത് അതുവരെ മകന്റെ ഭാര്യയായി കണ്ടിരുന്ന ഒരു പെണ്ണിനെ മരുമകളായോ മകളായോ കണ്ടിരുന്ന ഒരു പെണ്ണിനെ ഇന്നുമുതൽ ഭാര്യയായി കാണാനുള്ള നല്ല ആചാരമാണ് പ്രവാചകൻ പ്രതിഷ്ഠിച്ചത് ഒന്നും പറയാനില്ല ഇതിനെ സംബന്ധിച്ച് എന്താണ് വ്യാഖ്യാനം എന്ന് ഇസ്ലാമിൻ്റെ വക്താക്കൾ പറയട്ടെ അത് കഴിഞ്ഞിട്ടല്ലേ നമ്മളിനി ബാക്കി പറയുന്നത് നന്ദി